भूषणं मृगधरं वन्दे पशूनां पतिं वन्दे सूर्यशशाङ्कवलिनयनं वन्दे मुकुन्दप्रियं वन्दे भक्तजनाश्रयं च वरदं वन्दे शिवं शङ्करम्। ഹലോ, അപ്പോൾ ഞാനിപ്പോൾ വന്ന് നമ്മുടെ ടെൻറ്റിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ടെൻറ്റ് വന്നേക്കുന്നത്, നന്ദി കോംപ്ലക്സ് എന്ന് പറയും, ബേസ് ക്യാമ്പിൽ. ഇതാണ് എൻ്റെ ബെഡ്, ഒരു സ്ലീപ്പിംഗ് ബാഗുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സ് മാത്രം ഇടച്ചിട്ട് ബാക്കി ക്യാമറയും കാര്യങ്ങളൊക്കെ എടുത്തേക്കാം. പിന്നെ മൂക്ക് നല്ല തണുപ്പുണ്ട് പുറത്ത്, അത്രയും ഞാൻ നോക്കിയിട്ട് പറയാം പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോവാം. പുറത്ത് അധികം തണുപ്പില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ മാസ്ക് എടുത്ത് മാറ്റി തൊപ്പി മാത്രം വെച്ചു. കണ്ണടയും കണ്ണടി ഭയങ്കര മിസ്റ്റ്. ഞാൻ 1 കിലോമീറ്റർ കൂടി ഉള്ളു. ഇന്ന് ഇന്ന് വെച്ചാൽ പ്രത്യേക ദിവസം, ഇന്ന് ദീപാവലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് രാത്രി 8 മണിക്ക് അടിച്ചു കഴിഞ്ഞാൽ അമ്പലം അടുത്ത 6 മാസം കഴിഞ്ഞാൽ അടുത്ത മേലെ ഓപ്പൺ ചെയ്യുള്ളൂ, അതുവരെ ഫുൾ ക്ലോസ്ഡ്. എന്തോ വായത്തിനാണ് ഇന്ന് വന്നത്. കറക്റ്റ് ഇന്ന് 1 കിലോമീറ്റർ കൂടി ഉള്ളൂ. 1 കിലോമീറ്റർ നടക്കണത് നമ്മൾ ഏകദേശം 1 മണിക്കൂറാവും. 8 മണിക്ക് എന്തായാലും 2 ദിവസം ഞാനിവിടെ 2 ദിവസം ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് അമ്പലത്തിലെ ദർശനം, നാളെ ചുമ്മാ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിലൊക്കെ പോയിട്ടൊന്ന് ഫോട്ടോ മറ്റന്നാൾ രാവിലെ ചെക്കൗട്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോ ഹെലിപ്പാഡിന്റെ ഏരിയയിലെത്തി, ഹെലി സർവീസ് ഒക്കെ നിർത്തി. ഈ നാളെ ഉണ്ടാവുള്ളൂ, 1 വ്യൂ ഉണ്ട് അവിടെ. അവിടെ മാത്രം സൂര്യൻ്റെ റൈസ് അടിക്കുന്നു, സ്വർണ്ണ കളറ്. ഞാൻ എടുത്തപ്പോൾ ഇവിടെ കൂപ്പൺ ദർശനമായിരുന്നു. നമ്മൾ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ട് രജിസ്റ്റർ കാണിക്കണം. അപ്പോൾ അവർ നമുക്കൊരു കൂപ്പൺ തരും, ആ കൂപ്പൺ ഒരു ബാൻഡ് തരും, ആ ബാൻഡ് നമുക്ക് കൈ കെട്ടി പോകണം. അങ്ങനത്തെ രീതിയായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതില്ല, കാരണം ആദ്യമൊക്കെ 13,000 ആൾക്കാരെ മാത്രമേ ഇവിടേക്ക് കടത്തി വിടുള്ളൂ. സ്ലോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ 2 മാസം മുമ്പാണ് ഇത് ബുക്ക് ചെയ്തത്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, പോവാം, എല്ലാവർക്കും പോവാം. ഇതാണ് കേദാർനാഥ് ടൗൺ എന്ന് പറയാം. ഭയങ്കര കൺസ്ട്രക്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കാരണം 2 ദിവസമൊക്കെ മുമ്പൊക്കെ മോദിയൊക്കെ വന്നിട്ട് 2 ദിവസം മുമ്പ് മോദി വന്നിട്ട് കുറേ റോപ്പ്വേ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അതിന് മുമ്പിന് ഒരു രുദ്ര കേവ്സ് അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇൻഡസ്ട്രി, ഒരു എന്താ പറയുക, ടൂറിസം കം പിൽഗ്രീം എന്ന രീതിയിലേക്ക് ആകാൻ പോണു. റോപ്പ്വേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണി സർവീസൊക്കെ നിൽക്കുന്നതാണ്, അറിയില്ല എങ്ങനെയൊക്കെയാണ്. ഐസൊക്കെ പിടിച്ച്
ഐസൊക്കെ പിടിച്ച് കിടക്കണ നോക്കി പൊടി ഒരു രക്ഷയില്ല എ ടി എമ്മിൻ്റെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എ ടി എം ഉണ്ടോ ഇവിടെ വരുമ്പോൾ നോക്കണം എന്താ പൈസ ഉണ്ടാവുമെന്ന് ഇനി ഒരു കിലോമീറ്റർ അര കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് എത്തി ഫുള്ളും കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആകെ ചിലവുകളും ഒക്കെ എങ്ങനെ ഇവിടെ എത്തിച്ചെന്ന് ഓടിച്ചെത്തിച്ചിരിക്കും പൊക്കോണ്ടല്ലോ കാണുന്നേക്ക് എത്തി അതിൻ്റെ ലാസ്റ്റ് കണ്ടെത്തി എന്തോ അറിയില്ല അപ്പോൾ ഞാൻ ലൈൻ നിൽക്കാണ് ഏകദേശം 8 മണിക്ക് അടിക്കുന്നതാണ് പറഞ്ഞത് ഇന്ന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് ഇനി തുറക്കുള്ളൂ ഇനി അപ്പം കയറാൻ പറ്റുമെന്ന് അറിയില്ല പെട്ടെന്ന് 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 പറഞ്ഞ് വരുന്നുണ്ട് അതാണ് ഇറങ്ങി വരുന്നത് അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് 2 ദിവസം നാളെ ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ അവിടെ അടുത്ത് അപ്പോൾ ഏകദേശം ഞാൻ ദർശനമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഒരു രക്ഷയില്ല നല്ല തണുപ്പാണ് -2 ഡിഗ്രിയാണ് തണുപ്പ് പക്ഷേ ഇവിടെ തീയും ഒക്കെ കാഞ്ഞിരിക്കുന്നതുകൊണ്ട് ചൂടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പക്ഷേ എന്നാലും നല്ല തണുപ്പുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക നേരെ പോവുക 100 കിലോമീറ്റർ അങ്ങോട്ട് കിടക്കണം ബേസ് ക്യാമ്പിലേക്ക് അവിടെയാണ് റൂം എടുത്തേക്കണേ ഫുൾ ഓണാണ് ഇവിടെ 3 മണിവരെയൊക്കെ ഉണ്ട് എന്താ പരിപാടിയൊക്കെ അതുവരെ നിൽക്കുന്നില്ല കാരണം എൻ്റെ ഉറക്കം നിന്നിട്ട് 3 ദിവസമേ അവിടെ നാളെ കുറച്ച് ഉറങ്ങിയിട്ട് വന്നിട്ട് വേണം നേരെ ഇനി ഇവിടെ പോകണം ഋഷികേശി പോകണം ചില്ലാണ് മോഡാണ് Bye.
ദീപാവലി ഇന്ന് ദീപാവലി ആയതുകൊണ്ട് ഇന്നിവിടെ ഇല്ല, നല്ല സ്ഥലത്ത് ദീപാവലി ആയതുകൊണ്ട് ഇവിടെ ഫുള്ളും എല്ലാവരും വന്ന് പടക്കമൊക്കെ പിടിച്ച് പറമാതിക്കാണ്ടോ. എനിക്ക് പോകാൻ പറ്റണില്ല, പോകാൻ തോന്നണില്ല എനിക്ക് ഇവിടുന്ന്. ഇവിടെ തന്നെ നിന്നാലോ എന്ന് വിചാരിക്കുക. ഇപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സ്പോട്ടും ഞാൻ പോകുന്നത്. അതൊരു ഇവിടുത്തെ സാധനങ്ങളൊക്കെ തപ്പ് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതന്നെയാണ് എൻ്റെ പരിപാടി ഇന്ന്. ഓക്കെ, അപ്പോൾ കണ്ടോ. നല്ല വിശപ്പുണ്ട്, എന്തിനും കഴിക്കാം. ഞാൻ കഴിച്ചിട്ട് ഇനി തിരിച്ചു വരാം. രാവിലെ എടുക്കണം അല്ലേ. ഓക്കെ, നല്ലൊരു റെസ്റ്റോറൻ്റ് നോക്കണം, എന്നിട്ട് ഓർഡർ ചെയ്യണം. ഫുൾ ഓണാണ്, എല്ലാവരും ഓണാണ്, എല്ലാം കിട്ടിയിലും വൻ തിരക്കാട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര തിരക്കാം. നോക്കാം, ഗ്യാപ്പ് ഇട്ടെങ്കിൽ സെറ്റാക്കാം, ഇരിക്കണം. ₹250 ലഞ്ചിന്, ഒരു രക്ഷയില്ല. ഇവിടെ കയറുമ്പോഴേക്ക് ഏകദേശം ഭുജം കോടും ഒന്നും പൈസ കയറിക്കൊണ്ടിരിക്കും. അങ്ങനെ ആണല്ലോ ശാസ്ത്രം, നല്ല പൈസയാ. എന്റെ മണാജമ്പരം എനിവേ, സോ ഫാർ സോ ഗുഡ്. നല്ല തണുപ്പുണ്ട്, നെഗറ്റീവിലാണ്, 92 or 3 സംതിങ്. സോ ഫാർ സോ ഗുഡ്, പ്രശ്നമില്ല. ഞാൻ റൂമിലേക്ക് പോവാണ്, 1 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ലെറ്റ്സ് ഇൻ ദ റൂം.